ഹരിപ്പാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ സാരംഗ ഫൗണ്ടേഷൻ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ ഉദ്ഘാടനവും സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള പ്രഥമ സാരംഗ പുരസ്കാര സമർപ്പണവും 2016 December 4 ഞായറാഴ്ച വൈകിട്ട് ഹരിപ്പാട് നഗരത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹരിപ്പാടിന്റെ കലാ സാംസ്കാരിക പൈതൃകത്തെ കൂടുതൽ മിഴിവോടെ മുന്നോട്ട് കൊണ്ടുപോവുക, നാടൻ കലാരൂപങ്ങളെ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക, നൃത്തം, സംഗീതം, നാടകം, സിനിമ, മറ്റ് ക്ലാസിക്കൽ കലാരൂപങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പഠന സെമിനാറുകളും വിദ്യാഭ്യാസ പരിപാടികളും സംഘടിപ്പിക്കുക തുടങ്ങിയവയാണ് സാരംഗ ഫൗണ്ടേഷൻ ആന്റ് കൾച്ചറൽ ഫോറത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ചലച്ചിത്ര സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി, കൈരളി ടി വി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, മോഹിനിയാട്ട നർത്തകിയും ഗവേഷകയുമായ ഡോക്ടർ മേദിൽ ദേവിക, പെയിൻ ആന്റ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ജില്ലാതല സംഘാടകൻ സജി ചെറിയൻ എന്നിവരാണ് സാരംഗ ഫൗണ്ടേഷന്റെ പ്രഥമ അവാർഡിന് അർഹരായിരിക്കുന്നത്. കുട്ടനാടിന്റെയും നമ്മുടെ ഓണാട്ടുകര പ്രദേശത്തും അന്യം നിന്നുപോയ 64 കലകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഓണാട്ടുകര. അങ്ങനെ അന്യം നിന്നുപോയ കലകളെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 6 ഇവിടെ കേരളത്തിലെ ആരാധനയായ മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. അങ്ങനെ ഇതിന്റെ ഒരു ഔപചാരിക ഉദ്ഘാടനം നടത്തുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കും, ഹരിപ്പാടിന്റെ സാംസ്കാരിക പൈതൃത്വം, ഹരിപ്പാട് കലാ സാഹിത്യ രംഗത്ത് ഉന്നതരങ്ങളായ നിരവധി ആൾക്കാരെ സംഭാവന ചെയ്ത നാടാണ് ഹരിപ്പാട്. അപ്പൊ ഹരിപ്പാട് നിന്നും ഉന്നത ശ്രേണിയിൽ പോയിട്ടുള്ള ആൾക്കാർ കലാ സാഹിത്യ ദൃശ്യ മാധ്യമ രംഗത്തും ഇന്ന് ജനം വളരെയധികം ആഗ്രഹിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തും സമഗ്ര സംഭാവനകൾ നൽകിയിട്ടുള്ള ആൾക്കാരെ ആദരിക്കണം എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ജൂറിക്ക് രൂപം കൊടുത്തിരുന്നു. പ്രശസ്ത സിനിമാ സംവിധായകൻ കെ മധു, സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ ചെറിയാൻ കൽപ്പകവാടി, ഡോക്ടർ ജെ എസ് ശർമ്മ എന്നിവർ അടങ്ങുന്ന ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് ദാന ചടങ്ങ് നടത്തും.